ചത്താലും പശുക്കളെ വിട്ടൊരു കളിയില്ല അങ്ങ് കേന്ദ്രത്തിലിരിക്കുന്നവർക്കെന്ന് പലവട്ടം അവർ തെളിയിച്ചതാണ്. അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇപ്പോൾ പശു ക്യാബിനറ്റ് കൂടി വരാൻ പോവുകയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പശു ക്യാബിനറ്റ് വരിക മാത്രമല്ല, അതിനായി കൂടുതൽ സജ്ജീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. ഗോ സംരക്ഷണത്തിന് പശു ക്യാബിനറ്റ് രൂപീകരിക്കാൻ മധ്യപ്രദേശ് സർക്കാർ ഏകദേശം ഒരു മാസം മുൻപായിരുന്നു തീരുമാനിച്ചത്. ഗ്രാമീണ സാമ്പത്തിക വ്യവസ്ഥ പരിപോഷിപ്പിക്കാനാണ് പുതിയ ക്യാബിനറ്റ് രൂപീകരിക്കുന്നത്. 2019 നവംബർ 22 ഗോപാഷ്ടമി നാളിൽ അവർ അതിന്റെ ആദ്യ യോഗവും ചേർന്നിരുന്നു. മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, ഗ്രാമീണ വികസനം, കർഷകക്ഷേമ വകുപ്പുകൾ എന്നിവ പശു ക്യാബിനറ്റിന്റെയും ഭാഗമാകും. വ്യാവസായിക വളർച്ച കൊണ്ട് മാത്രം തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടില്ലെന്ന് അന്ന് BJP വക്താവ് ദീപക് വിജയ് പറഞ്ഞിരുന്നു. 2000 വർഷമായി പശുക്കളുമായി ബന്ധപ്പെട്ടുള്ള സമ്പദ് വ്യവസ്ഥ നിലനിന്നു വരുന്നു. ഗ്രാമീണ മേഖലകളിൽ പശു വളർത്തലിൽ ആവശ്യമായ സൗകര്യം ഒരുക്കി കൊടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതുവഴി ഗ്രാമങ്ങളിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് ഇവരുടെ വാദം. പശുവിനോട് ഇവർക്കുള്ള അതിയായ സ്നേഹം പ്രകടിപ്പിക്കാനായി അതിന്റെ തുടർ നടപടിയായി രാഷ്ട്രീയ ഗ്രാമധേനു ആയോഗ് February 25 നടത്തുന്ന രാജ്യത്തെ ആദ്യ പശുശാസ്ത്ര പരീക്ഷയുടെ സിലബസ് പുറത്തു വന്നു. നാടൻ പശുവിന്റെ പാലിൽ സ്വർണത്തിന്റെ അംശങ്ങൾ ഉണ്ടെന്നും പശുവിനെ കശാപ്പ് ചെയ്യുന്നത് കാരണമാണ് ഭൂകമ്പം ഉണ്ടാകുന്നതെന്നും സിലബസിൽ പറയുന്നു. 1984 ഭോപ്പാലിൽ ഉണ്ടായ വിഷവാതക ദുരന്തത്തിൽ 20,000-ലേറെ ആളുകൾ മരിച്ചു. എന്നാൽ ചാണകമെഴുകിയ ചുമരുകളുള്ള വീടുകളിൽ താമസിച്ചവരെ വിഷവാതകം ബാധിച്ചില്ലെന്നും കാമധേനു ആയോഗ് തയ്യാറാക്കിയ പശുശാസ്ത്ര പരീക്ഷ സിലബസിൽ അവകാശപ്പെടുന്നു. നാടൻ പശുക്കൾ കരുത്തുള്ളവയും ബുദ്ധിശാലികളുമാണ്. അവ മലിനമായ സ്ഥലങ്ങളിൽ ഇരിക്കില്ല. അതേസമയം ജേഴ്സി പശുക്കൾ അലസരും പെട്ടെന്ന് രോഗം പിടിപെടുന്നവയുമാണ്. ശുചിത്വമില്ലാത്തതിനാൽ ഇവയ്ക്ക് അണുബാധ ഉണ്ടാകുമെന്നും സിലബസിലുണ്ട്. അപരിചിതരായ ആരെങ്കിലും നാടൻ പശുവിന്റെ സമീപത്തേക്ക് വന്നാൽ അവ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും. എന്നാൽ വിദേശ പശുക്കൾ വികാരങ്ങൾ ഒന്നും പ്രകടിപ്പിക്കില്ലെന്നും സിലബസിൽ പറയുന്നു. കാമധേനു ഗോവിജ്ഞാൻ പ്രചാർ പ്രസാർ എക്സാമിനേഷൻ എന്നാണ് പശുശാസ്ത്ര പരീക്ഷയുടെ പേര്. ഓൺലൈൻ വഴിയാണ് പരീക്ഷ നടക്കുക. പ്രൈമറി, സെക്കൻഡറി, കോളേജ് തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പരീക്ഷയിൽ പങ്കെടുക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പരീക്ഷയിൽ പാസ്സാകുന്നവർക്ക് പശുവിദഗ്ധ സർട്ടിഫിക്കറ്റ് നൽകുമെന്നും അധികൃതർ പറഞ്ഞു. എന്തായാലും ബുദ്ധിയുള്ള ആരും തന്നെ ആ പരീക്ഷയിൽ പങ്കാളികളാകില്ല. ഉള്ളത് സംഖ്യകൾ മാത്രമാവും. എത്ര മനോഹരങ്ങളായ ആചാരങ്ങളാണല്ലേ ഇവയെല്ലാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ നാട് എത്രയും ഗതികെട്ട സമയത്താണ് കേന്ദ്രം ഭരിക്കുന്നവർ തന്നെ ഇത്തരം ഒരു നടപടിക്ക് തലവെച്ചു കൊടുക്കുന്നത്. എത്ര ഹീനമായ പ്രവൃത്തി. ഇതിനു വേണ്ടി ചിലവാക്കുന്ന പണവും സമയവും ഉണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ആവശ്യമുള്ള എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ കോവിഡ് മൂലം വൻ സാമ്പത്തിക മാന്ദ്യത നേരിടുകയാണ്. യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. സാധാരണക്കാർക്ക് ജീവിത വരുമാനം തന്നെ നിലച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി മുന്നോട്ടു പോവാത്ത അവസ്ഥയിലാണ്. അപ്പോഴാണ് യാതൊരു ആവശ്യവുമില്ലാതെ ഇവർ ഇതിന്റെ ഒക്കെ പുറകിൽ നടക്കുന്നത്. അതെങ്ങനെയാ, ബുദ്ധിയുള്ളവരോടല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ.